ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത ജെയിൻ സർവേ ആയിരുന്നു, ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യത്തെ എന്താണ് ഓപ്സെറ്റ്? ഓപ്സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലാറ്ററൽ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം എ സർവേ ലൈൻ. അതായത് നമ്മളൊരു സർവേ ലൈനിൽ നിന്ന് എടുക്കുന്ന ലാറ്ററൽ ഡിസ്റ്റൻസിനെയാണ് ഓപ്സെറ്റ് എന്ന് പറയാം. ഈ ഓപ്സെറ്റ് തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തേത് പെർപെൻഡിക്കുലർ ഓപ്സെറ്റ് ആണ്. എന്താണ് പെർപെൻഡിക്കുലർ ഓപ്സെറ്റ്? അത് വേടി തന്നെയില്ലേ. പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പൊ 90 ഡിഗ്രിയിൽ നമ്മൾ എടുക്കുന്ന ഓപ്സെറ്റിനെയാണ് പെർപെൻഡിക്കുലർ ഓപ്സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒബ്ലിക് ഓപ്സെറ്റ് എന്താ? 90 ഡിഗ്രി അല്ലാതെ എടുക്കുന്ന ഓപ്സെറ്റ്. അതായത് ഇപ്പം ഒരു 30 ഡിഗ്രിയിലോ ഒരു 45 ഡിഗ്രിയിലോ അങ്ങനെ 90 ഡിഗ്രി അല്ലാതെ എടുക്കുന്ന ഓപ്സെറ്റിനെയാണ് ഒബ്ലിക് ഓപ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലായില്ലേ. ഇനി ഷോർട്ട് ഓപ്സെറ്റ്. ഷോർട്ട് ഓപ്സെറ്റ് എന്ന് പറയുന്നത് 15 മീറ്റർ ചെയിൻ നേഞ്ചിനേക്കാൾ കുറവ് വരികയാണെങ്കിൽ അതിനെയാണ് ഷോർട്ട് ഓപ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലോങ് ഓപ്സെറ്റ് എന്താ? 15 മീറ്ററിൽ കൂടുതൽ ചെയിനേജ് വരികയാണെങ്കിൽ അതിനെ ലോങ് ഓപ്സെറ്റ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഫീൽഡ് വർക്കിനെ പറ്റി പരിചയപ്പെടാം. ഫീൽഡ് വർക്ക് തന്നെ ചെയിൻ സർവേയിൽ ഡിഫറെന്റ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ റെക്കഗ്നൈസൻ സർവേ ആണ്. റെക്കഗ്നൈസൻ സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏരിയയിൽ പോയിട്ട് ഒരു പ്രിലിമിനറി ഇൻസ്പെക്ഷൻ നടത്തുന്നു, അതിനെയാണ് റെക്കഗ്നൈസൻ സർവേ എന്ന് പറയുന്നത്. അതാണ് ചെയിൻ സർവേയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഈ റെക്കഗ്നൈസൻ സർവേയിൽ നമ്മളൊരു സ്കെച്ച് ഉണ്ടാക്കുന്നുണ്ട്, അതായത് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്ലാനിന്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ന് പറയുന്നത് കീ പ്ലാൻ അല്ലെങ്കിൽ ഇൻഡെക്സ് സ്കെച്ച് ആണ്. ഇതിന് ഈ കീ പ്ലാൻ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഡെക്സ് സ്കെച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു സ്കെയിലും യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഷീറ്റിന് വരയ്ക്കുന്ന ഷീറ്റിന്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ നമ്മൾ നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്ത് വയ്ക്കും. അപ്പൊ സർവേയർ കീ പ്ലാൻ തയ്യാറാക്കുമ്പം നോർത്ത് ഡയറക്ഷനിൽ നോക്കിയിട്ട് വേണം കീ പ്ലാൻ തയ്യാറാക്കാൻ. അപ്പൊ കീ പ്ലാനും ഇൻഡെക്സ് സ്കെച്ച് ഇതിലാണ് ഈ പി എസ് സി ചോദിക്കാറുണ്ട്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്ത മാർക്കിംഗ് സർവേ സ്റ്റേഷൻ ആണ്. മാർക്കിംഗ് സർവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ റെക്കഗ്നൈസിംഗ് സർവേ ഒക്കെ നടത്തി എന്നിട്ട് നമ്മൾ അതായത് സർവേ ചെയ്യേണ്ട ഏരിയയിൽ പോയിട്ട് നമ്മൾ സർവേ സ്റ്റേഷനൊക്കെ മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റെഫറൻസ് സ്കെച്ചും ലൊക്കേഷൻ സ്കെച്ച് അത് ഉണ്ടാക്കുന്നു. അവസാനത്തേതാണ് റണ്ണിങ് സർവേ ലൈൻ. അതായത് അവസാനം ചെയ്യുന്ന സ്റ്റെപ്പാണ് നമ്മൾ സർവേ ലൈനർ ഫീൽഡിൽ റൺ ചെയ്യാന്നുള്ളത്. അപ്പൊ 4 സ്റ്റെപ്പാണ് ചെയിൻ സർവേയിൽ വരുന്നത്. ഒന്നാമത്തത് റെക്കഗ്നൈസിംഗ് സർവേ. ആ റെക്കഗ്നൈസിംഗ് സർവേയിൽ നമ്മൾ എന്ത് പറഞ്ഞു, കീ പ്ലാൻ അല്ലെങ്കിൽ ഇൻഡെക്സ് സ്കെച്ച് ഉണ്ടെന്ന് പറയുന്നു. ആ കീ പ്ലാൻ അല്ലെങ്കിൽ ഇൻഡെക്സ് സ്കെച്ചിന് സ്കെയിൽ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞാൽ എന്താ, മാർക്കിംഗ് സർവേ സ്റ്റേഷൻ ആണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ റെഫറൻസ് സ്കെച്ച് അല്ലെങ്കിൽ ലൊക്കേഷൻ സ്കെച്ച് ആണ്. നാലാമത്തേതാണ് റണ്ണിങ് സർവേ ലൈൻ. ഇനി അടുത്തത് ഫീൽഡ് ബുക്കിനെ കുറിച്ച് പരിചയപ്പെടാം. ഫീൽഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ സർവേയർ അയാളുടെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ബുക്കാണ് ഫീൽഡ് ബുക്ക്. ഈ ഫീൽഡ് ബുക്കിലാണ് സർവേയർ മെഷർമെന്റും സ്കെച്ചും ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇതിന്റെ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈസ് എന്ന് പറയുന്നത് 20x12 cm ആണ്. ഇത് ഓപ്പൺ ചെയ്യുന്നത് ലെങ്ത് വൈസ് ആയിരിക്കും. പിന്നെ ഓരോ ചെയിൻ ലൈനും ഓരോ സെപ്പറേറ്റ് പേജിലാണ് ഫീൽഡ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഈ ഫീൽഡ് ബുക്ക് തന്നെ രണ്ടെണ്ണം ഉണ്ട്, സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കും ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കും. ഈ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കിൽ ഒരൊറ്റ ചെയിൻ ലൈൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് ലാർജ് സ്കെയിലിലൊക്കെ വരയ്ക്കുന്ന സ്ഥലങ്ങളിലും പിന്നെ ഡീറ്റെയിൽഡ് ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോഴൊക്കെയാണ് ഈ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഉപയോഗിക്കുക. ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഓർഡിനറി വർക്കിനൊക്കെയാണ് ഉപയോഗിക്കുക. പിന്നെ ഇതിൽ രണ്ട് ചെയിൻ ലൈൻ ഉണ്ടാവും. ഈ രണ്ട് ചെയിൻ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്, അതെന്ന് പറയുന്നത് 1.5 to 2 cm ആണ്. ഇത്രയാണ് ഫീൽഡ് ബുക്കിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇനി അടുത്തത് ഇപ്പം നമ്മുടെ ഏരിയ ചെയ്യുന്ന അതായത് സർവേ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്കിപ്പോൾ റൈറ്റ് ആംഗിൾ എടുക്കണം. അപ്പം റൈറ്റ് ആംഗിൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സർവേയർ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യും. അതെന്തൊക്കെ ഇൻസ്ട്രുമെൻ്റാണ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് ക്രോസ് സ്റ്റാഫ് ആണ്. ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. സിമ്പിളായിട്ട് ഇത് നമുക്ക് ഫീൽഡിൽ പോയിട്ട് 90 ഡിഗ്രി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഈ ക്രോസ് സ്റ്റാഫ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഇറ്റ് ഈസ് എ സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർ സെറ്റിംഗ് ഔട്ട് ട്രയാങ്കിൾ. ഇനി അടുത്തത് അതിൻ്റെ ഒരു ലെങ്ത്. ആ ലെങ്ത് എന്ന് പറയുന്നത് 1.2 to 1.5 meter ആയിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ക്രോസ് സ്റ്റാഫിന്റെ ലെങ്ത്. അത് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കാൻ വേണ്ടി. ഇതാണ് അതിൻ്റെ പിക്ചർ. ഇതിപ്പം നമ്മൾ ഒരു സൈഡ്, അതായത് ഇതിന് ഒബ്ജക്ട് വേനും ഉണ്ട് സൈഡ് വേനും ഉണ്ട്. അതായത് നമ്മൾ സൈഡ് വേനിൽ കൂടിയാണ് നമ്മൾ ഒബ്ജക്ട്, അതായത് റേഞ്ചിങ് റോഡും നമ്മൾ നോക്കുക, എന്നിട്ടാണ് നമ്മൾ ഓപ്സെറ്റ് എടുക്കുക. ഇനി ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്. ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പിക്ചറിൽ കാണുന്ന പോലെ അതിനൊരു ഒറ്റാകണ പ്രിസം മോഡലായിരിക്കും. അതിൽ നമുക്ക് 2 ഡിഗ്രിയും സെറ്റ് ചെയ്യാം, 45 ഡിഗ്രിയും സെറ്റ് ചെയ്യാം, 90 ഡിഗ്രിയും സെറ്റ് ചെയ്യാം. അതാണ് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫിന്റെ ഒരു പ്രത്യേകത. ഇനി അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിരിക്കും.
അത് നമുക്ക് ഏത് മാഗ്നിറ്റ്യൂഡിലുള്ള ആംഗിൾ വേണമെങ്കിലും നമുക്ക് അത് ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ്. ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വേണമെങ്കിൽ, അതായത് മെഷർമെന്റ് കുറച്ചുകൂടി ആക്യുറേറ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒപ്റ്റിക്കൽ സ്ക്വയർ. ഇതെന്ന് പറയുന്ന ഒരു കോമ്പാക്ട് ഹാൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിന്റെ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്ന് പറയുന്നത് ഡബിൾ റിഫ്ലക്ഷൻ ആണ്. പക്ഷേ പി എസ് സി പലപ്പോഴും ഓപ്ഷൻ കൊടുക്കുക, റിഫ്ലക്ഷനും കൊടുക്കാറുണ്ട്, ഡബിൾ റിഫ്ലക്ഷനും കൊടുക്കാറുണ്ട്. അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചു. ഇനി അതിന്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും. അതിന്റെ ഡയ എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആയിരിക്കും. പിന്നെ അതിന്റെ ഡെപ്ത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 2.5 mm ആണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ക്രോസ്റ്റാഫിന്റെ അതേപോലെയാണ് ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് ക്രോസ്റ്റാഫ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഒപ്റ്റിക്കൽ സ്ക്വയറും ഉപയോഗിക്കുക. പക്ഷെ അത് കൂടുതൽ ആക്യുറേറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി അതിൽ രണ്ട് ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട്, ഒന്ന് ഇൻഡെക്സ് ഗ്ലാസും ഒന്ന് ഒറിജിനൽ ഗ്ലാസും. ഇൻഡെക്സ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സിൽവേർഡ് ആയിരിക്കും, ഒറിജിനൽ ഗ്ലാസ് ഹാഫ് സിൽവേർഡും ആയിരിക്കും. ഇനി അതിൽ ഒരുപാട് ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഈ പിക്ചർ നോക്കിയാൽ ഇതാണ്, അതായത് നമ്മൾ നോക്കുന്ന ആ ഇതാണ് ഈ പിക്ചറിലുള്ളത്, അതാണ് ഒറിജോൺ സൈറ്റ്. ഇതാണ് ഇൻഡെക്സ് സൈറ്റ്, അതായത് ഓ എന്ന് പറയുന്നതാണ് ഇൻഡെക്സ് സൈറ്റ്. ഇത് ഇൻഡെക്സ് മിററും ഇത് ഒറിജോൺ മിററുമാണ്. അതിൽ ഒറിജോൺ സൈറ്റും ഇൻഡെക്സ് സൈറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് നോക്കിയാൽ അറിയാം പെർപെൻഡിക്കുലർ ആണ്, അതായത് 90 degree. പിന്നെ ഈ ഇൻഡെക്സ് സൈറ്റും ഇൻഡെക്സ് മിററും ഉണ്ടാക്കുന്ന ആംഗിൾ 105 ആണ്. അതുപോലെ തന്നെ ഹൊറിസോൺ സൈറ്റും ഹൊറിസോൺ മിററും ഉണ്ടാക്കുന്നത് 120 degree ആണ്. ഇനി ഈ രണ്ട് മിററും, അതായത് ഇൻഡെക്സ് മിററും ഒറിസോൺ മിററും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 45 degree ആണ്. ഈ ആംഗിൾ ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.